स्नेहाय दानाय च रक्षणाय। ഉണ്ണിയേശുവിന്റെ കരങ്ങളിൽ പിടിച്ച് അമ്മയുടെ കൈകളിലിരിക്കുന്ന ഒത്തിരിയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ തടലിൽ വസിക്കാൻ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മലവാദ തിരുനാൾ ദിവസം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അമ്മയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ലൂക്കാട് സുവിശേഷം 1:28 നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമുക്കത് കൊണ്ടുവരാം. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്ന ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന ദൂതനെ തന്റെ കൺമുമ്പിൽ കണ്ടപ്പോൾ ഭയചകൃതിയാകാതെ പരിശുദ്ധ അമ്മ ഏറ്റു പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി എന്ന്. ആ പരിശുദ്ധ അമ്മയെ പോലെ ദൈവകൃപ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് താണിറങ്ങി വരുമ്പോൾ, എന്റെ കർത്താവെ നിരതിരിപക്ഷത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റു പറയാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുന്ന ഒരു ദിവസമാണ് ഈ കർമ്മലവാദ തിരുനാൾ ദിവസം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ദൈവകൃപ നിറഞ്ഞവളെ ദൂതൻ അവളെ വിളിച്ചപ്പോൾ അവൾ അവിടുത്തോട് യേശു പറഞ്ഞുവെങ്കിൽ, അവളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉണ്ണി യേശുവിനെ എനിക്കും നിങ്ങൾക്കും തരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അമ്മ തന്റെ ഉണ്ണി യേശുവിനെ എന്റെയും നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ അമ്മ ആഗ്രഹിക്കുമ്പോൾ, എന്നോടും നിങ്ങളോടും അമ്മ പറയുകയാണ്, തന്റെ ജീവിതം ചേർത്ത് വെച്ച് ഇതാ കർത്താവിന്റെ ദാസി എന്ന്. ആരൊക്കെ പരിശുദ്ധ അമ്മയോട് പറയുന്നോ അവരുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മ അലങ്കരിച്ചിരിക്കും, പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, അമ്മയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അമ്മ തന്നെ ഏറ്റു പറഞ്ഞ വചനമുണ്ട്, Luke 1:46-47. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവ് ഞാൻ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. അമ്മയുടെ മനോഹരിയായ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അമ്മയുടെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നെന്നും നമ്മുടെ തിരുവചനത്തിലൂടെ അമ്മ പറയുകയാണ്. അപ്പൊ പറയുകയാണ്, എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു, എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരാത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് വലിയ കാര്യങ്ങളുണ്ട്. ഒരാത്മാവ് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, അവന്റെ ജീവിതത്തിൽ എളിമയുണ്ടാവണം, അവന്റെ ജീവിതത്തിൽ സമർപ്പണം ഉണ്ടാവണം, അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാവണം. പരിശുദ്ധയമ്മ പ്രാർത്ഥനയുടെ രാജ്ഞി, പരിശുദ്ധയമ്മ എളിമയുടെ രാജ്ഞി, പരിശുദ്ധയമ്മ സമർപ്പണത്തിന്റെ അതിമനോഹരമായ മാതൃകയായി മാറുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർമ്മലവാദ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ എളിമയുടെ വലിയൊരു വ്യക്തിയായി മാറണം, സമർപ്പണത്തിന്റെ മാതൃകയുടെ ജീവിതം നീ നയിക്കണം, നീ പ്രാർത്ഥനയുടെ വ്യക്തിയായി മാറണം. അങ്ങനെ പ്രാർത്ഥനയുടെ വ്യക്തിയായി മാറുമ്പോൾ, എളിമയുടെ വ്യക്തിയായി മാറുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ആത്മാവിൽ ദൈവം കുടിയിരിക്കാൻ തുടങ്ങും. എളിമയുള്ള അമ്മയുടെ ജീവിതത്തിലേക്ക് ഈശോ കുടിയിരുന്നത് പോലെ, സ്വർഗം ചേർന്നിരുന്നത് പോലെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധമായ സ്വർഗം കുടിയിരിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം ചേർന്നിരിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എളിമയോടെ പരിശുദ്ധനായ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ എന്റെ ആത്മാവിൽ ദൈവം വസിക്കാൻ തുടങ്ങി. എന്റെ ആത്മാവിൽ ദൈവം വസിക്കുമ്പോൾ എന്റെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളായി മാറി. എന്റെ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ എന്റെ സ്വാർത്ഥ മുഖങ്ങൾ ഉരുകി ഉരുകി തീരും. ഇപ്രകാരം വായിക്കാൻ ഇടയായിട്ടുണ്ട്, എന്റെ ഹൃദയത്തൊരു പൂന്തോട്ടത്തിൽ ഉപമിക്കാം, ഇവിടെ കളകൾ ധാരാളം വളരും. ഹൃദയമാകുന്ന പൂന്തോട്ടത്തിൽ കളകൾ ഏറെ വളരുമ്പോൾ, ഒരു പരിത്യാഗം എന്നതുപോലെ നമ്മൾ തൂമ്പാകൊണ്ട് കളച്ച് കളച്ച് ഓരോ കളയും പേരോടെ പിഴുതെറിയണമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സമർപ്പണം നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, എളിമ നഷ്ടപ്പെടുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മനോഹരതന്റെ പൂന്തോട്ടം, ഹൃദയത്തിന്റെ പൂന്തോട്ടം, അത് കളകൾ വളരാൻ തുടങ്ങും.
കളകൾ വളരുന്നത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എളിമയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ സ്വാർത്ഥപരമായി ഞാൻ പെരുമാറുമ്പോൾ സമർപ്പിക്കാൻ ഞാൻ മടി കാണിക്കുമ്പോൾ കളകൾ വളർന്നു നിൽക്കുന്ന എന്റെ ഹൃദയം ഇതാ പൂന്തോട്ടമല്ലാതെ പൂങ്കാവനമല്ലാതെ അത് കൊടും വനമായി മാറുകയാണ്. അവിടെ മനോഹരിതയില്ല, അവിടെ പുഷ്പവർണ്ണങ്ങളില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? പരിത്യാഗം എന്ന വലിയ തൂമ്പായെടുത്ത് എന്റെ ജീവിതത്തിൽ വന്നുപോയ കളകളെ ഞാൻ കിളച്ച് കിളച്ച് വേരോടെ പിഴുതു കളഞ്ഞാൽ അവിടെ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കപ്പെടും, എന്റെ ചിത്തം ആനന്ദിക്കാൻ തുടങ്ങും. ഇന്ന് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ല, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ സ്വാർത്ഥതയുടെ വലിയ കെട്ടുകൾ വനം പോലെ എന്റെ ഹൃദയത്തിൽ ആഴപ്പെട്ടു നിൽക്കുമ്പോൾ അതിനെ പിഴുതെറിയാൻ പരിത്യാഗം എന്ന പുണ്യം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എലിയ പ്രവാചകൻ കാരണം മലയുടെ മുകളിൽ കയറി നിന്ന് ദൈവ സാന്നിധ്യം ഭൂമിയിലേക്ക് ഇറങ്ങിയെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലേക്കും നിങ്ങളിലേക്കും ഇറക്കാനുള്ള വഴിയാണ് എങ്കിൽ കാർമല മാതാവിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും പറയുകയാണ്, കാർമൽ മലയിൽ മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ് മുഖമുട്ടുകൾക്കിടയിലാക്കി എടുത്തുവെച്ച പരിത്യാഗം എന്ന പുണ്യം എലിയ അഭ്യസിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ തിരുനാളിൽ പരിത്യാഗം എന്ന പുണ്യം നീ ചേർത്തു പിടിച്ചാൽ കളകൾ പിഴുതെറിയപ്പെടും, നിന്റെ ആത്മാവിൽ പുഷ്പവർണ്ണങ്ങളുള്ള പൂങ്കാവനം നിനക്ക് ഒരുക്കാൻ പറ്റും, ദൈവത്തിൽ സന്തോഷിക്കാൻ നിനക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പരിത്യാഗം എന്ന പുണ്യം ആരൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നു അവൻ എളിമയുള്ള വ്യക്തിയായി മാറി, സമർപ്പണത്തിന്റെ മാതൃകയുടെ വ്യക്തിയായി മാറി, അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു കൊച്ചു സിസ്റ്റർ സംസാരിച്ച് സാക്ഷ്യപ്പെടുത്തി ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററിന് കഠിനമായ വയറുവേദനയും ബ്ലീഡിംഗും വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്തു. ഹോസ്പിറ്റലിൽ ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ടെസ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റി സിസ്റ്ററിന്റെ യൂട്രസിൽ വലിയ ഒരു ഫൈബ്രോയിഡ് വളർന്നു നിൽക്കുന്നു. എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പലരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും ഓപ്പറേഷൻ എന്ന് പറഞ്ഞു വെച്ചപ്പോൾ സിസ്റ്റർ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ ഡിസംബർ 8-ാം തീയതി അമ്മയുടെ തിരുനാൾ വരികയാണ്. എന്റെ ഇടവക ദേവാലയത്തെ തിരുനാളാണ് എന്ന് വരിക. ഈ തിരുനാൾ ആഘോഷിക്കാൻ ഞാൻ ഒരുങ്ങി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഈ തിരുനാൾ കഴിയുമ്പോൾ എന്റെ യൂട്രസിലെ ഫൈബ്രോയിഡ് ആ മുഴ അതവിടെ ഉണ്ടാകാൻ പാടില്ല. പലരും സിസ്റ്ററിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഓപ്പറേഷന് വിധേയമാകണമെന്ന്, സമ്മതിച്ചില്ല. പരിശുദ്ധ അമ്മയോട് ഡിസംബർ 8-ാം തീയതി അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അമ്മേ, അമ്മയുടെ വിശ്വാസ സത്യങ്ങളുടെ അമലോത്ഭവയായ ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്തിന്റെ വരപ്രസാദത്തിന്റെ യോഗ്യതകൾ കൊണ്ട് എന്റെ ഈ രോഗപീഡകൾ എടുത്തു മാറ്റണം. അവളുടെ ഉള്ളിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയായിരുന്നു. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ച് അമ്മയോട് ചേർന്ന സിസ്റ്റർ പ്രാർത്ഥിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ്. ഈ നാടുകളിൽ വലിയൊരു സാക്ഷ്യമെന്നതുപോലെ ആ സിസ്റ്റർ നേരിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിയ പ്രകാരമാണ് ഇന്ന് ആ സിസ്റ്റർ യൂട്രസിൽ ആ മുഴയില്ല, ഓപ്പറേഷന് വിധേയമാകേണ്ടതില്ല, ബ്ലീഡിംഗ് ഇല്ല. കർത്താവിന്റെ വലിയ ശക്തമായ ഇടപെടലുകൾ പരിശുദ്ധ അമ്മ വഴി ലോകത്തിലേക്ക് ഇന്നും ഇന്ന് മീശോ കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആത്മാവാണ്. അമ്മയുടെ ചിത്തം ദൈവത്തിൽ സന്തോഷിച്ച ചിത്തമാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിത്യാഗം എന്ന പുണ്യം ഏറ്റെടുത്തുകൊണ്ട് ആരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ, ആരൊക്കെ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ ജീവിതം വഴി ലോകത്തിലേക്ക് അത്ഭുതങ്ങൾ വടയാളങ്ങളും ചെയ്യാൻ കൂടെ ഇറങ്ങി വരുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ഉത്തരീയം ധരിപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ പ്രൊട്ടക്ഷനിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ആ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. ഈ തിരുനാൾ എനിക്കും നിങ്ങൾക്കും അമ്മയുടെ സ്നേഹത്തിന്റെ വലിയൊരു അനുഭവമായി മാറട്ടെ, അമ്മയുടെ ആനന്ദത്തിന്റെ ഒരു അനുഭവമായി മാറട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മാവിനെ സ്വന്തമാക്കാൻ പരിശുദ്ധ അമ്മ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അതിനുള്ള കൃപ ചോദിച്ച് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയായ പരിശുദ്ധ അമ്മ, സ്നേഹമയ്യായ പരിശുദ്ധ അമ്മ, എന്റെയും നിങ്ങളെയും ജീവിതത്തെ ഉണ്ണീശോയോട് ചേർത്തി പിടിക്കട്ടെ. അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.